അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തലശ്ശേരി കഫെ. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ എല്ലാ ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ 2022 ആദ്യത്തെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പം അത് നമുക്ക് പഴയ കാലം, അതായത് നമ്മുടെ 90 മുമ്പുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ കഴിച്ചിരുന്ന ആ ഒരു മഞ്ഞ ഉപ്മാവിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് 1 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ടല്ലേ നീളത്തിലരിഞ്ഞാലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു ക്യാരറ്റ് ചെറുതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുക്കാം. പിന്നെ 2 പച്ചമുളക്, അതായത് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ക്യാരറ്റ് ഇതിൽ ചേർക്കൽ കുറവാണ്, സവാള മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞങ്ങൾക്ക് ഉപ്മാവിൽ ക്യാരറ്റ് ചേർക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് വയന്ന് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും അതിനെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം വയറ്റി കൊടുത്താൽ മതി കേട്ടോ. ഒന്നങ്ങ് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോളപ്പൊടിയാണ്. അതായത് നമുക്ക് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ് ഇത്, കമ്പം ചോളം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഉപ്പുമാവും പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തരിതരിപ്പുള്ള ആ ഒരു ചോളപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ സാധാ ചോളപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ 2 ആയാലും ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പിൻ്റെ അടുത്ത് ചോളപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഉപ്പുമാവ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ആ ഒരു ചെറു ചൂടിൽ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്യുന്നത്. അത്യാവശ്യം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഇപ്പം നമ്മൾ ഏത് കപ്പിലാണോ അളന്നെടുത്തത് അതേ കപ്പിൽ 1.5 കപ്പ് തന്നെ ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളം ചേർക്കേണ്ട, ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റവക്കും കൂടി ആവശ്യമുള്ളൂ, അതായത് നമ്മുടെ ചോളപ്പൊടിക്കും കൂടി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം. 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഉപ്മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഉപ്മാവ് അത് ഒരുപാട് കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു സെക്കൻഡും കൂടി നമുക്കൊന്ന് ഇതിനെ അടച്ചു വയ്ക്കാം. കുറച്ച് സമയം കൂടി നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്മാവ് ഇവിടെ നല്ല ഡ്രൈ ആയിട്ട്, എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റിൽ ഇരിക്കുന്നുണ്ട്. ഒട്ടും കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിലാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് തലശ്ശേരി കഫേ.